മണി സ്വപ്ന വീട് എന്ന ഈ ഒരു ഷോയിലെ എന്റെ വീടാണെന്ന് നിങ്ങൾ എല്ലാരും കാണാൻ പോണെ. ഭയങ്കര വീടൊന്നും അല്ല, ഇവിടെ കുറെ പേര് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബം ഒക്കെ ഉള്ള ഒരു വീടാണ്. ഡാഡി, ഡാഡിയുടെ അനിയൻ, മമ്മി, മമ്മിയുടെ അനിയത്തി. അപ്പം ഡാഡിയുടെ അനിയനും മമ്മിയുടെ അനിയത്തിയും കല്യാണം കഴിച്ച അവർക്ക് മൂന്ന് മക്കളാണ്, ശ്രദ്ധ, ശരത്, റീച്ച, പിന്നെ ഞാൻ, എനിക്കൊരു അനിയത്തി റേച്ചൽ. സോ ഇത്രയും പേരുള്ള ഈ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആലുവയിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 14 വർഷമായി. 2005 ഈ വീട്ടിലേക്ക് ഞങ്ങൾ മാറുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തായിരുന്നു സെറ്റിൽ. പിന്നെ ട്രാവലിങ്ങും അതൊക്കെ കാരണം, ബിസിനസ് അതെല്ലാം കാരണം ഞങ്ങൾക്ക് ഇവിടെ പിന്നെ എയർപോർട്ട് അടുത്തൊക്കെ ആയതുകൊണ്ട് ഡാഡിയും ദേവെങ്കിളും പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആലുവയിൽ വീട് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ വീട് വെച്ചത്. ഹലോ എവരിബഡി, ദിസ് ഈസ് മൈ ഫാമിലി. ഹായ്. ഹലോ. ഇത് ഡാഡി, ഇത് ഡാഡിയുടെ അനിയൻ, ഇത് മമ്മി, ഇത് മമ്മിയുടെ അനിയൻ. ഇവര് കല്യാണം തിരിച്ചു. ഇവരുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ റിഗോർഡായി. സോ അന്ന് തൊട്ട് വി ഓൾ ബിൻ ലിവിങ് ടുഗദർ. ഇത് എന്റെ അനിയത്തിയാണ്, ഇത് എന്റെ കസിൻ ആണ്. ഇനി ഈ ദേവെങ്കിളും ബിനിയാൻറ്റി, ഇവർക്ക് രണ്ടുപേർക്ക് മൂന്ന് മക്കളാണ്, ശരത്, റിനീറ്റ, ശ്രദ്ധ. സോ ശരത്തിനെ കുറിച്ച് പറയണെങ്കിൽ ഹീസ് എ സിംഗർ റേച്ചലാണ് എന്റെ സിസ്റ്റർ ആണ്. ഷീസ് എ ഫാഷൻ ഡിസൈനർ. ഇതെന്റെ സിസ്റ്റേഴ്സാണ്. ആൻഡ് ഈ വീട് ശരിക്കും ഞങ്ങൾ വെച്ചപ്പോൾ നോർമലായിട്ട് ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് ഡാഡി വെച്ചത്. ബിക്കോസ് രണ്ടും പെൺമക്കളാണല്ലോ. അപ്പം ഹീ കൈൻഡ് ഓഫ് ന്യൂ, ഞങ്ങൾ വലുതാകുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ രീതിയിൽ വെക്കാൻ ഞങ്ങൾക്ക് ഒരു ഫ്രീഡം ഡാഡി പിന്നെ തന്നു. സോ ആഫ്റ്റർ സ്റ്റഡിങ് ലൈക്ക് ഹീ കെയിം ബാക്ക് ആൻഡ് ഡാഡി സെഡ്, ഓക്കെ ദിസ് ഇസ് ദ ബഡ്ജറ്റ്, ഡു സം ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞു. സോ വി ഡിസൈഡഡ്, ഞങ്ങൾക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഷീ ലൈക്സ് വൈറ്റ്, മൈ മോം ലൈക്സ് വൈറ്റ്. പക്ഷെ എനിക്ക് കളേഴ്സ് ആൻഡ് സംഭവം വൈബ്രൻ്റ് ആണ് ഇഷ്ടം. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം റേച്ചലോ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഫുൾ വൈറ്റ് ആക്കിയിട്ട് സേരക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചുംബക്കുന്നോ, ഇവിടെ നിന്നാണ് എനിക്ക് ചുംബക്കിലത്തെ സാധനങ്ങളാണിത്, ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കുഷനിൽ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ ഐ വാസ് ലൈക്ക്, ഐ വാസ് ഹാപ്പി. Actually, you just don't like colors matrala, she likes abstract designs, colors and yeah. Pictures, yeah. So that would oru it takes a oru add sana. So ivide nammal use cheyirikkunna wallpapers aanengilum pinna we have added a nice mirror because ee valiyana njangal porthekku povunnathu. സോ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ ഹൗ വി ആർ ലുക്കിംഗ് ജസ്റ്റ് ബിഫോർ വി ലീവ്. പക്ഷേ ഡോറ് തുറക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് മിറർ വെക്കാൻ പാടില്ല, ബട്ട് ഡോറ് തുറന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ മിറർ വെക്കാം. ആൻഡ് വി ഡിഡ് ദി അപ്പ് മോളിൽ വി ഹാവ് ഡൺ മറ്റേ ഫാൾസ് സീലിംഗ്. ഇവിടെ എപ്പോഴും ആളുകളുള്ളൊരു വീടാണ്, ഫുൾ ടൈം ഗെറ്റ് ടുഗദേഴ്സ് നടക്കുന്ന ഒരു വീടാണ്. ചെറുപ്പം തൊട്ട് ഞാനും മണി ഒരുമിച്ച് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ വൈ നോട്ട് മണിയുടെ വൈഫിൻ്റെ പെങ്ങളെ തന്നെ കല്യാണം കഴിക്കാൻ അങ്ങനെ ലൈൻ ഒന്നും അടിച്ചില്ല, അങ്ങനെ ഒന്നുമില്ല. വി മാരീഡ് ആൻഡ് ഇറ്റ്സ് എ ജോയിന്റ് ഫാമിലി, വെരി മാരേജ് ഓഫ് കൺവീനിയൻസ്. എൻ്റെ ബ്രദർ എന്നെ വിളിച്ച് ചോദിച്ചു, വൈ നോട്ട് വി ബിൽഡ് ഹൗസ് ടുഗദർ എന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ തോട്ട് വൈ നോട്ട്സ് എ ഗ്രേറ്റ് ഐഡിയ. അങ്ങനെയാണ് എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി വെച്ചതിന് അത് അങ്ങനെ നിർത്തി ഇവിടെ വന്ന് വി ബിൽഡ് ഹൗസ് ടുഗദർ ആൻഡ് വി ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം. ഹായ് ഗായ്സ്, ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ്. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഞങ്ങൾക്ക് സ്റ്റഡി റൂമായിട്ട് ആക്ച്വലി ഇല്ല, ബിക്കോസ് ഡാഡിക്ക് അറിയായിരുന്നു ഞങ്ങൾ സ്റ്റഡി ചെയ്യില്ല, വെറുതെ ഒരു റൂം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ചെറുപ്പം വരെ ഞങ്ങൾ എക്സാം ടൈമിൽ മമ്മി അവിടെ ടി വി ഇടില്ല, ഞങ്ങൾ പിള്ളേരെല്ലാവരും, ശരത്ത്, റിനീറ്റ, ശ്രദ്ധ, ഞാൻ, റേച്ചൽ, എല്ലാവരും ഇവിടെ ബുക്കൊക്കെ നിരത്തി വെച്ച് ഇവിടെ ഇരുന്നാണ് പഠിത്തവും. റേച്ചൽ ഹാസ് എ ക്ലോതിങ് ലൈൻ, ഇറ്റ്സ് റേ ഡിസൈൻ. റേച്ചലിൻ്റെ പേരായതുകൊണ്ട് റേ ഡിസൈൻ എന്നാണ്. സോ ഐ വോണ്ട് സ്റ്റാർട്ട് കോസ്മെറ്റിക്സ് ആണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ലൈക്ക് യുനോ മേക്കപ്പ് അതിൽ. അപ്പോൾ വി വോണ്ട് ടു കമ്പൈൻ, അപ്പോൾ ഷീ ഈസ് ഗോയിങ് ടു ഡു ദ പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ്
റീസെർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റീച്ചിലാണ്. ഗേൾസിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബോയ്സിന് ഞാൻ എന്നും ഇറക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടുകൾ ഇറക്കും, മമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കും. This is our living TV room ആണ്, ഞങ്ങളുടെ അലമ്പ് റൂം. ബിക്കോസ് ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് പാട്ട്, ഇവിടെ തറയിൽ മുഴുവൻ ആളുകളായിരിക്കും. എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന് അതൊക്കെ കണ്ടു പരിചയമുണ്ടാവും. സോ ദ തിങ് ഈസ് ഞാനും റേച്ചൽ ഈ റൂം ചെയ്യുമ്പോൾ വി വോണ്ടഡ് ഇറ്റ് ടു അഗൈൻ ഷി വോണ്ടഡ് ഇറ്റ് വൈറ്റ്, റേച്ചൽ വോണ്ടഡ് ഇറ്റ് വൈറ്റ്, ബട്ട് ഐ വോണ്ടഡ് സംതിങ് ഏർത്തി, കുറച്ചൊരു ഏർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പം ഞങ്ങളുടെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് തറയിലിട്ടിരിക്കുന്നത്, ഒരു റെഡ് കളർ ഗ്രാനൈറ്റ്. അപ്പൊ ഞങ്ങൾക്കത് മൊത്തം റൂമിലേക്ക് അതൊരു ഡാർക്ക്നെസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു റൂമിൽ മാത്രം വുഡൻ ആയിട്ടുള്ള പാനൽ താഴെ ഞങ്ങൾ കൊടുത്തു. ആൻഡ് വി ക്രിയേറ്റഡ് ഒരു വൈറ്റ് വാൾ, നല്ല വാൾപേപ്പേഴ്സ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് ഈ ഫോൾ സീലിംഗിലെ ലൈറ്റുകൾ വി ഗേവ് ഇറ്റ് ടു ദ വാൾ. അപ്പൊ ആ ഒരു നല്ലൊരു രസമുണ്ട് അങ്ങനെ. പിന്നെ വി വോണ്ടഡ് എ ബ്രൈറ്റ് ഒരു ഡാർക്ക് കളർ കൗച്ച് വിച്ച് വി ചൂസ് ബ്ലൂ കളർ കൗച്ച്, റോയൽ ബ്ലൂ. ബട്ട് കുഷൻ കളേഴ്സ് കീപ് ചേഞ്ചിങ്, അത് ഞങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇത് ഇപ്പം ഈ ഇടയ്ക്ക് മാറ്റിയതാണ് ഈ കളേഴ്സ്. പിന്നെ സോ ദാറ്റ് ഇസ് അവർ ടിവി റൂം. ദിസ് ഇസ് അവർ ചില്ലിംഗ് റൂം. ഇപ്പൊ നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒക്കെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങളുടെ ആലുവയിൽ ആലു വീട് അപ്പത്തെ പുഴയാണ്. സോ നമുക്ക് അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇറ്റ്സ് എ ടീ റൂം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കും, ബുക്സ് ഒക്കെ വായിക്കും. വി ഡോണ്ട് ഹാവ് കുറേ ബുക്സ് ഒന്നും ഇവിടെ ഇല്ല, ബിക്കോസ് വി ഹാവൻറ്റ് വി ജസ്റ്റ് മെയ്ഡ് റിനോവേറ്റഡ് ദിസ് റൂം. അപ്പൊ ഇനിയും കുറെ ബുക്സ് ഷെൽഫ് വരാനുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇറ്റ്സ് എ വർക്ക് സ്പേസ്. സോ എന്റെ ഷൂട്ട് ഒക്കെ ഞാൻ ഇവിടെ ചെയ്യാറുണ്ട്. Yeah, if you've seen PMS show, you would have definitely, you know this room. ചില സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാറുണ്ട്. പിന്നെ എന്താ പറയാ, സ്റ്റഡി റൂമിലാണ് എല്ലാരും ഉറങ്ങുന്നത്. പിന്നെ ഇവിടെ കൊറേ മാക്രികളൊക്കെ ഉണ്ട്, അതൊക്കെ എന്റെ അഡിഷൻസ് ആണ്. എനിക്ക് കളേഴ്സ് എല്ലായിടത്തും ഇഷ്ടമാണ്. പിന്നെ ഇതെന്റെ വർക്ക്ഔട്ട് റൂം ആക്കി. ഇതാണ് ഞങ്ങളുടെ പ്രയർ ഒരു ഏരിയ എന്ന് പറയാം. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇപ്പൊ പുറത്തു പോവുകയോ എന്തെങ്കിലും നല്ല കാര്യത്തിനായിട്ട് എല്ലാരും ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഈവനിങ് ആകുമ്പോഴും ഞങ്ങൾക്കൊരു കൊന്ത എത്തിക്കലുണ്ട്. മമ്മിയുടെ നിർബന്ധത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഇവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും. മമ്മി സ്ഥിരം ബൈബിൾ വായിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് നിർബന്ധിക്കുമെങ്കിലും ഞങ്ങൾ ബൈബിൾ വായിക്കില്ല, പക്ഷെ വല്ലപ്പോഴും ഞങ്ങളോട് പറയണം എന്നുള്ള അധ്യായങ്ങളൊക്കെ മമ്മി എടുത്ത് തുറന്ന് ഇങ്ങനെ വെക്കും. അപ്പൊ ഞങ്ങൾക്കറിയാം ഇതാണ് ഇന്ന് മമ്മിക്ക് ഞങ്ങൾക്ക് കേൾക്കാനുള്ളത്. അപ്പൊ ഞങ്ങൾ അത് മാത്രം ഒന്ന് വായിച്ചിട്ട് ഞങ്ങളോടും, ഞങ്ങൾ ജീസസിന്റെ അടുത്ത് കഥകളൊക്കെ പറയുന്ന ഏരിയ ആണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു ഏരിയ. This is my kitchen. മമ്മി എന്താ പറയാ, ഇത് മമ്മിയുടെ സെക്ഷൻ ആണ്, ഞങ്ങൾ അധികം കയറാറില്ല. പക്ഷെ ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വൃത്തിയാകുന്ന ഒരു സ്ഥലമാണ്. മമ്മി ലൈക്സ് ഗ്രീൻ എവ്രിവെയർ, സോ വി ഹാവ് സം പ്ലാന്റ്സ് ഹിയർ. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. സോ യു കെൻ സീ വൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അഗൈൻ എന്റെ കുറെ സ്റ്റഫ് ടോയ്സും പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. യു കെൻ സീ ദ കബേർഡ് ഓൾസോ. ഇത് ഞങ്ങൾ വാർഡ്രോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പിങ്ക് യെല്ലോ തീമിൽ ക്രിയേറ്റ് ചെയ്ത കബേർഡ്, അതിനകത്ത് ഇങ്ങനെ ഡ്രസ്സ് തൂക്കിയിടുന്നത് പോലെ. സോ ഞങ്ങൾക്ക് സ്ഥിരം, എനിക്ക് ഷൂട്ടൊക്കെ ഉള്ളപ്പം എപ്പോഴും മടക്കി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹാങ്ങറിൽ തൂക്കിയിടാനാണ് ഈസി. പിന്നെ ഷൂസ് ഒക്കെ ഞങ്ങൾ താഴെ വെച്ചിട്ടുണ്ട്. പകലൊക്കെ ചില സമയത്ത് എനിക്കിപ്പോ രാത്രിക്കൊക്കെ വർക്ക് ഉള്ള സമയമാണെങ്കിൽ പകല് നന്നായി ഉറങ്ങേണ്ടി വരും. ആ സമയത്ത് കേർട്ടൻ, ഈ റൂം ഫുൾ ഡാർക്ക് ആക്കാനായിട്ട് കേർട്ടൻ ഞങ്ങൾ ഡാർക്ക് കളർ, ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ പകൽ നേരത്ത് പോലും കേർട്ടൻ അടയ്ക്കുവാണെങ്കിൽ റൂമിന് നല്ല ഇരുട്ടായിരിക്കും. റോഡ് സൈഡിലാണ് വീട്, പക്ഷെ മാക്സിമം നമ്മൾ ചെടിയൊക്കെ വെച്ച്. ഇത് ഞാൻ നട്ട മരമാണ്. അപ്പൊ നെല്ലിക്ക ഞാൻ നട്ടാണ്, പിന്നെ ഇത് ഞാൻ നട്ടതാണ്. എനിക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ വീട്ടിൽ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും, കണ്ടില്ലേ ഇവിടെ ഇത്രയും സ്ഥലത്തിലാണ് ഒരു മരം നട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ മരം നടണം. സോ ഇത് നമുക്ക് വെറുതെ ഒരു ചെറിയൊരു ഒരു ബാൽക്കണി. ഇവിടെ നമുക്ക് റോഡൊക്കെ കാണാം, റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ വായി നോക്കാനൊക്കെ ഇവിടെ വന്നിരിക്കാം. പിന്നെ ഫുൾ ചെടികൾ ഇവിടെയും ബോൺസായി മരങ്ങളൊക്കെ കുറേ മമ്മിയും മിനിയാൻറ്റിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ മരങ്ങൾ. ഇത്രയും നാൾ ടി വി ഷോസിലൂടെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കാണ് ഡെയിലി വന്നുകൊണ്ടിരുന്നത്.
ചാനലിലൂടെ വളരെ ജോളി ആയിട്ടുള്ള ഷോസിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. താങ്ക് യു സോ മച്ച്. വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഒരു കംഫർട്ട് ഏരിയ ആണ്. അപ്പം വീട്ടിൽ എവിടെ വീട്ടിൽ പോയാലും എത്ര നല്ല വീട് നമ്മൾ ഉണ്ടാക്കിയാലും അവസാനം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ബിഹേവിയറാണ് ഒരു വീട് നമുക്ക് ഇഷ്ടപ്പെടുത്തുകയും ഇഷ്ടമില്ലാണ്ടാക്കുകയും ചെയ്യുന്നത്. സോ വീട്ടിൽ ആര് വന്നാലും ഈ വീട്ടിൻ്റെ ഒരു മെയിൻ ഒരു റൂൾ എന്ന് വെച്ചാൽ ആര് വീട്ടിൽ വന്നാലും ആദ്യം അവരെ വീട്ടിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് വീട്ടിൻ്റെ അകത്തേക്ക് വരുന്നവരെ അവരുടെ കൂടെ നിൽക്കുക, ചിരിക്കുക, അവർക്ക് കുറച്ച് വെള്ളമോ ചായ എന്തെങ്കിലും കൊടുക്കുക. ഓൾവേസ് റെസ്പെക്ട് ദം. വീട്ടിലുള്ള എല്ലാവരും ഒരു ഗസ്റ്റ് വന്നാൽ, ഇപ്പോൾ അനീത്തിയാണെങ്കിലും അവർ എന്ത് പണി ചെയ്യുന്നവരാണെങ്കിലും ഓടി റൂമിൻ്റെ ഐ മീൻ ഡോറിൻ്റെ അവിടെ വന്ന് നിന്ന് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇവിടെ എന്തൊക്കെ അലമ്പാക്കിയാലും മമ്മി മിണ്ടേയില്ല. ബിക്കോസ് വീട്ടിൽ ഡാഡി പറയും ഇത് എക്സിബിഷൻ ചെയ്യുന്ന സ്ഥലമല്ല, വീടാണ്. വീടാകുമ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് പിള്ളേരൊക്കെ അലമ്പായിരിക്കണം എന്നൊക്കെ പറയും. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇത്രയും പേരുടെ കൂടെ ഞാൻ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഷെയറിങ് പഠിച്ചു, അണ്ടർസ്റ്റാൻഡിങ് പഠിച്ചു. പല പല ആൾക്കാരുടെ പല പല സ്വഭാവങ്ങൾ ആൾക്കാരുടെ കൂടെ ജീവിച്ച് അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു. പിന്നെ എന്താ പറയുക, ഭയങ്കര രസമാണത്. നമ്മൾ ഒരു ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളും കുറേ പേരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ വീട്ടിലെ സഹോദരങ്ങൾ പല പല വീടുകൾ വെച്ച് ഒറ്റയ്ക്ക് പോയി ഒറ്റപ്പെട്ട് ജീവിക്കാണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു നല്ലൊരു വീട് നിങ്ങൾക്കുള്ള ഒരു ഒരുമിച്ച് ജീവിക്കുക. ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ ശ്രദ്ധ റിനീറ്റ റീച്ചിലൊക്കെ ഇപ്പം ഡ്രസ്സിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഈ ചാനലിൽ എനിക്ക് കാണണം, അപ്പം അല്ലെങ്കിൽ വേറൊരു ഷോ കാണണം, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഉണ്ടാക്കും. പക്ഷെ ആ വഴക്കിലും ഒരു രസമുണ്ട്. ഇപ്പോൾ ഫുഡാണെങ്കിലും ചില ഫുഡ് ഞങ്ങൾ വേഗം എടുത്ത് കഴിക്കുമ്പം ഇവർ പറയും അയ്യോ എൻ്റെ കറി തീർന്നു എന്നൊക്കെ. അപ്പം അതിലൊക്കെ ഒരു ഒരു രസമുണ്ട് ആക്ച്വലി. മാത്രമല്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവുമ്പം എനിക്ക് വീട്ടിൽ വരാനാണ് ത്രില്ല്. ബിക്കോസ് ഇത് വീട്ടിൽ വന്ന് ഇത്രയും പേരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഡാഡി ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു രീതി വേറെയാണ്, മമ്മി വേറെ രീതിയിൽ, അതേസമയത്ത് എൻ്റെ കസിൻസൊക്കെ ആണെങ്കിൽ അവരൊരു വേറെ രീതി. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ ഭയങ്കര രസമാണ് അത്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റയ്ക്ക് ജീവിക്കാണ്ട് കുറേ പേരുടെ കൂടെ അത് ഷെയർ ചെയ്യുക, സന്തോഷം പങ്കുവെക്കുക. മനോരമ ഓൺലൈൻ്റെ ഹോം സ്റ്റൈൽ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ധാരാളം നല്ല നല്ല വീടുകൾ ഈ ഷോയിലൂടെ നിങ്ങൾ കാണും. സ്വപ്ന വീട് എന്ന ഈ ഷോയിലൂടെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്.